നിങ്ങൾ വേഗം പോയി പുട്ടും കടലും ഉണ്ടാക്കി കൊടുത്തോ. 10 മിനിറ്റ് സമയം ഞാൻ തരും. അതിനുള്ളിൽ ഈ പാൽക്കറ്റ് എടുത്ത് കളഞ്ഞിട്ട് മര്യാദയ്ക്ക് പുട്ടും കടലും ഉണ്ടാക്കിക്കൊണ്ട് വന്നോണം. ഇല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. യു ആർ ടൈം സ്റ്റാർട്ട് നൗ. വേട്ടേ, കമോൺ. ഒരു പാൽക്കനി. കാണിക്കുന്നേ എനിക്ക് ഭ്രാന്ത. 10 മിനിറ്റിനകം പുട്ടും കടലേ ഉണ്ടാക്കണ്ടേ. നീ വാ, നമുക്ക് ഉണ്ടാക്കാം. നീ കടല എടുക്ക പോ. നോക്കി നിൽക്കത് കഴിവ്. അറിഞ്ഞിട്ടെന്തിനാ? ചീത്ത പറയാൻ വേണ്ടിയാ? നല്ല രുചിയുണ്ട്. ഇത് അമ്മ മായേ ചീത്ത പറഞ്ഞുണ്ടാക്കിച്ചതാ, അതുകൊണ്ട് ഇച്ചിരി രുചി കൂടും. അമ്മയുടെ അമ്മ സൂപ്പർ. ഇവളുമാർ ഇതുവരെ കാര്യം പിടികിട്ടിയിട്ടില്ല. കുറച്ച് ദിവസം അമ്പിക ചെട്ടിയുടെ പേരും പറഞ്ഞ് ഇവളുമാർക്കിട്ട് നല്ല പടി കൊടുക്കാം. അമ്മ, കുറച്ചുകൂടെ പൊട്ടെടുക്കട്ടെ. കുറച്ചുകൂടെ വെച്ചോ. അമ്മ, കുറച്ച് കടലക്കറിയും കൂടി. പിന്നെന്താ, ഒഴിച്ചോടോ കടലാക്രമണം. സോറി, കടലക്കറി ഒഴിച്ചോ. പോരട്ടെ. അത് വേണ്ടെന്ന് ഒരാഴ്ച മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലേ. പുട്ടും കടലയും കഴിച്ച് വയറിറങ്ങിയിരിക്കുമ്പോഴാ അവിടെ ഒരു പാൽക്കഞ്ഞി.
ചിട്ടേ ആ മകള് കുടിച്ചായിരുന്നോ? ഇല്ല. എങ്കിലിത് കുടിച്ചോളൂ. ഞാനോ? അതെ, ഈ അംബിക ചിറ്റ മകൾക്ക് തരുന്ന പ്രസാദമായത്. വായിക്കും മോളെ. ഇനി ഒരു പാത്രത്തിൽ എനിക്കൂടി പകർന്നോളൂ. അയ്യോ ചിറ്റേ, പാൽക്കഞ്ഞി തീർന്നു, ഇനിയില്ല. ഏ, തീർന്നോ? എന്നാ മക്കൾ വേഗം പോയി പാൽക്കഞ്ഞി ഉണ്ടായിക്കൊണ്ട് വരും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം. ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇരിക്കൂ അംബിക ചിറ്റേ. അയ്യോ, അമ്മയുടെ സൈഡ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടുണ്ട് കേട്ടോ. എന്റെ കൊഞ്ഞു മക്കളെ, 4 ദിവസം കാണിച്ചതാ, വേദനിച്ചിട്ട് വയ്യ. അതിയമ്മ ചിരിച്ചത് ആരെങ്കിലും കാണും കേട്ടോ. ക്ലോസ് ചെയ്യ അമ്മ, പതുക്കെ. അമ്മ കൊണ്ട് തോറ്റു. അയ്യോ അല്ലേ, എന്റെ ഭഗവാനേ. അയ്യോ, ആ പാൽക്കഞ്ഞിയും കൂടി ഞാൻ കുടിച്ചിരുന്നെങ്കിൽ എന്റെ വയർ പൊട്ടിപ്പോയേനെ. എങ്ങനുണ്ട് അംബികച്ചിറ്റേടെ ആജ്ഞി? അടിപൊളി. പക്ഷെ അവരത്ര മണ്ടികളാണെന്നൊന്നും വിചാരിക്കണ്ട. അല്പം താമസിച്ചാലും കള്ളത്തരം പുറത്താവും. സൂക്ഷിച്ചോ. അമ്മയുടെ മോനും ഈ അംബികച്ചിറ്റേടെ വരവ് അത്ര പിടിച്ചിട്ടില്ല. അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇതിന് പിന്നിലെ ബുദ്ധിയെ ഞാനാണോ എന്ന് മൂപ്പർക്ക് സംശയമുണ്ട്. ആണോ? മൈലിക്ക് കണ്ണാ, അവന്റെ മനസ്സിലെ ഡൗട്ട് നീ മാറ്റിയേക്കണേ. അമ്മക്ക് ഇത്രയൊക്കെ കുരുട്ടു ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. 2 എണ്ണത്തിനെയും അമ്മ പാൽക്കഞ്ഞി കൊടുപ്പിച്ചില്ലേ. എടി, ഞാനത് മനഃപൂർവ്വം ചെയ്തതാ. അവള് പാല് ചിലപ്പോഴേ കുട്ടും കല്ലേ ഉണ്ടാക്കിച്ച ദേഷ്യത്തിനെ വല്ല പുളിയും കലക്കി തന്നാലോ? ആ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫലം അവളുമാര് തന്നെ അനുഭവിക്കട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ആ പാൽക്കഞ്ഞി അവളുമാരെ കൊണ്ട് തന്നെ കുടിപ്പിച്ചത്. അയ്യോ, അവളുമാരാണോ? അറിയില്ല അമ്മയുടെ. ചിത്ര, ചിത്ര, ചെല്ലി, ചെല്ലി, ചെല്ലി. അമ്മേ, അല്ല, ഇതെന്താ വാതിലടച്ചിരിക്കുന്നു? ഒരു കാര്യം പറയാനാ ഞാനിപ്പോ നിങ്ങളെ വിളിച്ചത്. അറിഞ്ഞു കാണുമല്ലോ അല്ലേ അനിയന്റെ വിശേഷം. അവൻ ഇന്നും എന്റെ മകളെ കാണാൻ ഹോട്ടലിൽ വന്നു. നിങ്ങൾക്ക് തെറ്റുപറ്റി, അവനല്ല അവിടെ വന്നത്. അത് നിങ്ങൾ അവനെ രക്ഷിക്കാൻ പറയുന്നല്ലേ. പക്ഷേ എനിക്കുറപ്പാ ഇത് അവൻ തന്നെയാ.
അനാവശ്യമായി എന്റെ അനിയനെ ഇതിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കരുത്. ഞാനിപ്പോ കമ്മീഷണറുമായി സംസാരിച്ചേ ഉള്ളൂ. എന്റെ അനിയൻ ആ ഹോട്ടലിൽ വന്നതിന് ഒരു തെളിവുമില്ല. തെളിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അനിയൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്താ പിന്നെ ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. ഒരിക്കൽ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു, അന്ന് നിങ്ങൾക്ക് പറയാൻ ന്യായമുണ്ടായിരുന്നു. പക്ഷേ ഇനി ഒരു തവണ കൂടി അവനെ ഭ്രാന്തനാക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഞാനും പ്രതികരിക്കുന്നത് ഇങ്ങനെയാവില്ല, നേരിട്ടായിരിക്കും. നിങ്ങളുടെ മകൾ എത്ര വലിയ ഉയരത്തിൽ നിന്നാലും വലിച്ച് താഴെയിടിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും ജീവിതം ഉണ്ടാവില്ല. മൈൻഡ് ഇറ്റ്. ആ സ്ത്രീ എന്താ പറഞ്ഞു? അവർക്ക് ഭ്രാന്ത. ആ ഭ്രാന്തി ഞാൻ മാറ്റി കൊടുക്കാം. മൈ ലിറ്റിൽ കണ്ണ, എന്തൊക്കെ പ്രോബ്ലംസാ മൈ സൺ കാരണം ഉണ്ടാവുന്നത്? അമ്മ, ടി വിയിൽ അങ്ങനെ ഒരു വാർത്ത വന്നത് ഇപ്പഴാ. അമ്മ, അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ഉറപ്പിക്കാറായിട്ടില്ല. ഹോട്ടലിൽ കയറിയ ആളെ ഇതുവരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടില്ല. അത് അവൻ തന്നെയായിരിക്കും. ഇന്നലെ യാത്രയ്ക്ക് പോവാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയതാ. അവരൊക്കെ വലിയ ആളുകളാ, അവരെന്റെ സണ്ണിനെ എന്തെങ്കിലും ചെയ്യുമോ വേണ്ടി? അമ്മേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. കമ്മീഷണർ അന്വേഷിക്കുന്നുണ്ടമ്മ. എനിക്ക് തോന്നുന്നത് അത് ശിവയായിരിക്കില്ല. ഇന്നലെ ഏട്ടനോട് സംസാരിച്ചിട്ട് പോകുമ്പോ നല്ല സന്തോഷമായിട്ടാവും പോയത്. എല്ലാ ഹാപ്പിയും ദുഃഖമായി മാറാൻ എത്ര സമയം വേണം? ഒരു ദുഃഖത്തിൽ നിന്ന് കര കയറുന്നേ ഉള്ളു. ഇനിയും നീ എനിക്ക് അടുത്ത സങ്കടം തരുവാണോ എന്റെ കൃഷ്ണ? എന്റെ കൃഷ്ണ, എന്റെ മോനെ നീ ഹെൽപ്പ് ചെയ്യണേ. അവനെ കറക്റ്റ് റൂട്ടിൽ കാണിച്ചു കൊടുക്കണേ എന്റെ കണ്ണ. അമ്മ വിഷമിക്കാതെ, അമ്മയുടെ കണ്ണൻ അമ്മയെ ചതിക്കില്ല. അമലാദാസ് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ അതിക്രമിച്ചു കയറി അവരെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് പോലീസ് നിന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്താ മറുപടി ഇല്ലാത്തത്? കമ്മീഷണർ എന്നെ വിളിച്ചിരുന്നു, അവരിതുവരെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നീ എന്തിനാ ചിരിക്കുന്നത്? ഏട്ടന്റെ ഈ വെപ്രാളം കണ്ട് ചിരിച്ചു പോയതാ. ടി വിയിൽ ഇപ്പോഴും വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പോയിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല. കാരണം അത് ഞാനല്ല. ഇന്നലെ മുഴുവൻ ഞാൻ ഗുരുജിയുടെ ആശ്രമത്തിലായിരുന്നു. നീ ഗുരുജിയെ കാണാൻ പോവാണെന്ന് പറഞ്ഞെങ്കിലും ഞാനത് വിശ്വസിച്ചില്ല. നീ പറ്റിക്കാൻ പറഞ്ഞായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. അത് സാരമില്ലട്ടെ. ഗുരുജി പറഞ്ഞൊരു കാര്യ ഞാനിപ്പോ ഓർക്കുന്നത്, നമ്മളൊക്കെ നടക്കുമ്പോ ഒരു കാല് മുന്നിലും മറ്റൊരു കാല് പിന്നിലുമാവുന്നു. അതുകൊണ്ട് മുന്നിലുള്ള കാലിന് അഭിമാനമോ പിന്നിലുള്ള കാലിന് അപമാനം. ഈ വീട്ടിലെ തോട്ടപ്പണികളും അലങ്കാര പണികളും ഇതെല്ലാം ചിത്രയ്ക്കുള്ളതാ. ബേട്ടി, ഓക്കെ അല്ലേ? ഓക്കെ അമ്മേ. ആ നമ്പർ ടു താര, നിലം തുടയ്ക്കൽ, കഴുകൽ, ടോയ്ലറ്റ് ക്ലീനിങ് ഇതെല്ലാം താരയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താ പറ്റില്ല? എന്നാ വേറെ പണി തരാം. അയ്യോ വേണ്ട, ഞാൻ ഇത് തന്നെ ചെയ്തോളാം.
എന്തായാലും തോട്ടപ്പണിയേക്കാൾ എളുപ്പം. അപ്പം മായച്ചിക്കോ? ആ, ഇനി മുതൽ മായയായിരിക്കും. ഈ വീട്ടിലെ ഷെഫ്. എന്ന് പറഞ്ഞാ കുക്ക് അല്ലേ? അടുക്കളക്കാരിയെന്നും വേണമെങ്കിൽ പറയാം. ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാർക്കും ഭക്ഷണം ഉണ്ടായി കൊടുക്കേണ്ട ചുമതല മായയ്ക്കാണ്. സാരമില്ല, നോക്കാം. മായ, നീ ഓക്കല്ലേ? കിച്ചന്റെ എല്ലാത്തിനും ഓർഡർ വരണമെങ്കിൽ നീ വരണം കിച്ചണില്. അപ്പോ ജ്യോതിക്കോ? ഈ വീട്ടിലെ ജോലിയൊന്നും അവൾക്കില്ലേ? നോ, അവളുടെ ഡ്യൂട്ടി തീരുമാനിക്കുന്നത് ഞാനല്ല, അവളുടെ ഹസ്ബൻഡ്, മൈ സൺ. ഫ്രം ടുഡേ ജ്യോതിയെ പി കെ റെസ്റ്റോറന്റിന്റെ മാനേജരായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. റെസ്റ്റോറന്റ് മാനേജറോ? ആര്? ഇവളോ? യെസ്, ദിസ് ഇസ് നോട്ട് മൈ ഡിസിഷൻ. എന്തു പറയുന്നു ബേട്ടി, ഹാപ്പി അല്ലേ? ഇതിപ്പോ ഹിറ്റ്ലർ തീരുമാനിച്ചതല്ലേ, ചെയ്യാതെ പറ്റില്ലല്ലോ. ഇത് പറ്റില്ല, ഞങ്ങൾക്കെല്ലാം അടുക്കള പണി. ഇവള് റെസ്റ്റോറന്റ് മാനേജറോ? ഇത് ഞങ്ങളെ അപമാനിക്കാൻ അവ മനപ്പൂർവ്വം ചെയ്തതാ. ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയാത്ത, ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത ഇവൾക്ക് എങ്ങനെ ഹോട്ടല് നോക്കാൻ പറ്റും? ഇവൾക്ക് നല്ലത് അടുക്കള പണിയാ. അമ്മേ, റെസ്റ്റോറന്റ് ഞാൻ നോക്കാം. നോ, ദിസ് ഈസ് ഫൈനൽ. ഇവൾ അവിടെ ചെന്ന് മണ്ടത്തരങ്ങൾ കാണിച്ച് ആ റെസ്റ്റോറന്റ് മിക്കവാറും ഇവള് പൂട്ടിക്കും. അതെ, അത് ഡി കെ നോക്കിക്കോളും. അമ്മേ, ഇത് ശരിയല്ല, ഇതില് മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. വാട്ട് മാറ്റം? നോ മാറ്റം. ദിസ് ഈസ് ഫൈനൽ, നോ ടോക്കിംഗ്. പോയി അവരെ ഏൽപ്പിച്ച ജോലി ചെയ്യ. ജ്യോതി, ഗോ. യു ഗോ ടു അടുക്കള. എല്ലാരും ഗോ. ഇനിയാണ് മക്കളെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മ നിർബന്ധിച്ചോണ്ട് ഞാൻ സമ്മതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് അവിടെ പോയി അബദ്ധങ്ങൾ കാണിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു ഫൂൾ ആവരുത്. റെസ്റ്റോറന്റിലെ കാര്യങ്ങൾ നീ കരുതുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അതിപ്പോ എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള പ്രയാസം ഉണ്ടല്ലോ. കസ്റ്റമേഴ്സിനോടും സ്റ്റാഫിനോടും ഒക്കെ നന്നായിട്ട് പെരുമാറണം. അമ്മ എടുക്കുന്ന ഒരു തീരുമാനത്തെയും ഞാനോ ഡിക്കോ എതിർക്കില്ലെന്ന് മായിക്കറിയില്ലേ? പക്ഷേ ബിസിനസിനെ കുറിച്ച് അവൾക്ക് എന്തറിയാം? പഠിച്ചിട്ടുണ്ടോ? മുൻപരിചയമുണ്ടോ? ഞാനോ താരയോ ചിത്രയോ ആണെങ്കിൽ ഇതൊക്കെ കണ്ടും കേട്ടും പരിചയമുണ്ടെന്നെങ്കിലും പറയാം. ആ പറഞ്ഞതിൽ ഒരു ന്യായമില്ലാതില്ല. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യണം? മായയുടെ അഭിപ്രായം, റെസ്റ്റോറന്റ് എസ് കെ തന്നെ ഏറ്റെടുക്കണം. എസ് കെ ആകുമ്പോ ഇതൊക്കെ ബ്ലഡിൽ തന്നെ ഉള്ളതാണല്ലോ. അതെ, ജ്യോതി റെസ്റ്റോറന്റിലേക്ക് പോ, റെഡി ആയിക്കൊണ്ടിരിക്കുക. അവൾ ഇറങ്ങി വരുമ്പോ ഹോട്ടലിലേക്ക് പോകണ്ടെന്ന് എസ് കെ പറയണം. ശരി, പറയാം. എന്നിട്ട്
എന്നിട്ട് റെസ്റ്റോറന്റിലേക്ക് എസ്കേപ്പ് പോകാന്ന് പറയണം. അത് വേണോ? എനിക്ക് താല്പര്യമില്ലാത്ത കേസാണ്. ആയിക്കോട്ടെ, പക്ഷേ തൽക്കാലത്തേക്ക് എസ്കേ ഇത് ചെയ്യണം. ഇല്ല ലിയ, ഞങ്ങളെ വിശ്വസിക്കാം. എങ്കി ജ്യോതിയെ ഫിനിഷ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്ങനെ? ഹോട്ടലിലൊരു തീപിടുത്തം ഉണ്ടായാ പോരെ. തീ എന്തിനേയും കത്തിച്ച് ചാമ്പലാക്കുന്ന തീയിൽ ജ്യോതി എരിഞ്ഞു തീരും. അവളുടെ ചാരം പോലും പിന്നെ ബാക്കി കിട്ടില്ല. അത് മതിയോ അളിയന്മാരെ? മതി, അത് മതി. എന്നാ ശരി അളിയ. ശരി ശരി. ജ്യോതി, പൊന്നുമോളെ, നിനക്കുള്ള ചിത റെഡിയായി കഴിഞ്ഞു. അവന്മാരെ ഉപയോഗിച്ച് നിന്നെ ഞാൻ ഫിനിഷ് ചെയ്യും. എന്നിട്ട് നിന്റെ അനിയത്തിയെ ഞാൻ കൊണ്ടുപോകും. അർജുൻ, എന്താ മാഡം? ഇവിടെ ഒരു ചെയറും കൂടി വേണം. അതെന്തിനാണ് മാഡം? ഈ ചെയറിൽ ഇരുന്നൂടെ? വേണ്ട, ഇത് ഡി കെക്ക് മാത്രമുള്ള ചെയറാ, ഞാൻ ഇതിലിരിക്കില്ല. വേറൊരു ചെയർ ഇവിടെ ഇട്ടോളൂ. ആ ശരി മാഡം. ഞാൻ ആരോടും ഒരു വിവേചനവും കാണിച്ചിട്ടില്ല. സുപ്രിയയുടെ സ്ഥാനത്ത് എനിക്ക് മറ്റാരെയും കാണാനാവില്ലെന്ന് അവൾക്കും അറിയാം. ഏട്ടത്തി ഒരു പാവം. ഏട്ടന്റെ ഒരു മൗനം പോലും എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കാന് അമ്മ ഈ മുറി ഇംഗ്ലീഷും പറഞ്ഞ് പ്രാർത്ഥനയോടെ ഇപ്പോഴും കാത്തിരിക്കുന്നത്, ഈ വീട് മുഴുവൻ കാത്തിരിക്കുന്നത്. അമ്മയുടെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു കൊടുക്കണം. നിനക്ക് നല്ല അടിയുടെ കുറവുണ്ട്. ഒരു ഏട്ടനോട് പറയാവുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? എന്നോട് പറഞ്ഞു പറഞ്ഞു. അവളുടെ മുമ്പിലെങ്ങാനും ചെന്ന് ഈ മണ്ടത്തരങ്ങൾ വിളമ്പിയേക്കരുത്. അല്ലെങ്കിൽ തന്നെ അവളിപ്പോ എന്നെ വിളിക്കുന്നത്. വിളിക്കുന്നത് പറയട്ടാ. കഴിഞ്ഞ ഒരു മാസത്തെ പെർച്ചേസിന്റെ ടോട്ടൽ കണക്കുകൾ ഉടൻ തന്നെ എനിക്ക് തരണം. മാക്സിമം ഒരു മണിക്കൂർ. മാഡം, അത് എന്ത്? എനിക്ക് ഒന്നും തരണ്ടെന്ന് ഡി കെ പറഞ്ഞിട്ടുണ്ടോ? ഡി കെ സാർ അല്ല മാഡം. പിന്നാരാ പറഞ്ഞു? എന്നാ പിന്നെ അത് പറഞ്ഞിട്ട് മതി. താൻ ഇവിടെ ജോലി ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുന്നത് പറയടോ. ആരാ ഇത് പറഞ്ഞേ? ബാലു സാറാണ്. ഓഹോ, തന്റെ ബാലു സാർ അങ്ങനെ പറഞ്ഞോ? എന്നാ പിന്നെ ഒരു മണിക്കൂറല്ല, അര മണിക്കൂറിനുള്ളിൽ ആ കണക്കുകളെല്ലാം എന്റെ മേശപ്പുറത്ത് എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ നാളെ മുതൽ താൻ ഇവിടെ ഉണ്ടാവില്ല. മാഡം. ആ ചെല്ലു ചെല്ലു, ചെന്ന് പറഞ്ഞ ജോലി എന്താണെന്ന് വെച്ചാൽ നോക്ക്.
സമയത്താണല്ലോ ഹിറ്റ്ലറിന് വിളിക്കാൻ തോന്നിയത്. ഹലോ, എന്താണ് ഹിറ്റ്ലർ അവിടെ ഇരുന്നിട്ട് പുറക്കുന്നില്ലേ? ദയവ് ചെയ്ത് അവിടെ ഇരുന്ന് മണ്ടത്തരങ്ങളൊന്നും കാണിച്ചേക്കല്ലേ. നിന്റെ ഭരണപരിഷ്കാരങ്ങളൊക്കെ കഴിയുമ്പോ റെസ്റ്റോറന്റ് അല്പമെങ്കിലും അവിടെ ബാക്കി വേണം. നിങ്ങൾ അതിനെ കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട. എന്നെ ഏൽപ്പിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ഞാനിത് തിരിച്ചു തരും. ഇതെന്താ അവിടെ രണ്ട് കസേര? അതെ, നിങ്ങളുടെ കസേരയിൽ ഞാൻ ഇരുന്നിട്ടില്ലാട്ടോ. അതിനുള്ള യോഗ്യത അല്ലെങ്കിലും നിനക്കില്ല. ഹലോ, യോഗ്യത ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. ഇതെന്റെ സ്ഥിരം കസേര. ഇനി എന്നും ഈ കസേര ഇവിടെ തന്നെ കാണും. അതിനു വേണ്ടി ഉണ്ടാക്കിയ സെറ്റപ്പാ. ഓഹോ, അത് ശരി. അപ്പൊ നീ അവിടെ കയറി സ്ഥിരമായിട്ട് ഭരിക്കാനുള്ള ഉദ്ദേശമാണല്ലേ? അതെ, അത് തന്നെയാ ഉദ്ദേശം. ഞാനിവിടെ എഴുന്നേറ്റ് വരുന്നവരേ ഉള്ളൂ നിന്റെ ഈ ഭരണം. അതെ, ഞാനിവിടെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാ ഹിറ്റ്ലർ. വലിയ മിടുക്കുള്ള ആളല്ലേ, സ്വയം മനസ്സിലാക്കി അങ്ങ് ചെയ്താ മതി. പിന്നെ എന്റെ അച്ഛന് പണ്ട് 5-സ്റ്റാർ ഹോട്ടലിൽ നടത്തലല്ലായിരുന്നു പണി? നീ ആ കിച്ചണിൽ ചെന്ന് ഫുഡ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യും. അല്ല, അതാവുമ്പോ നിനക്ക് താല്പര്യമുള്ള കാര്യമാണല്ലോ. ഓക്കെ, അത് കൊള്ളാം. ആദ്യം ഫുഡ് ടെസ്റ്റിംഗ്, പിന്നെ മാനേജ്മെന്റ്. ഇത് ഞാൻ കലക്ക് പൊളിക്ക് ഹിറ്റ്ലർ. അപ്പൊ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കെ അങ്ങോട്ട് വിളിക്കാം. അവര് തമ്മില് നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഇടയായാൽ ഇതെല്ലാം പൊളി. ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്റെ മകളെ എനിക്ക് രഹസ്യമായി താമസിപ്പിക്കാനും പറ്റില്ല. ഇതാണ് കാര്യം. ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയണം, എന്നാലല്ലേ നമുക്കൊരു ഇത് കിട്ടൂ. മാഡം പറഞ്ഞ ശരിയാ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങളുടെ മകൾ മറ്റൊരു വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ അവൻ എസ് കെ ഈ ഭൂമിയിൽ നിന്നേ ഇല്ലാതാവണം. പക്ഷേ അതിന് ചെറിയ പ്ലാനിംഗ് ഒന്നും പോരാ, ബുദ്ധിപരമായി അവനെ ഇല്ലാതാക്കണം. സാർ, ഇതിനൊരു പദ്ധതി തയ്യാറാക്ക്, എന്നിട്ടത് നടപ്പാക്ക്. എത്ര പണം വേണമെങ്കിലും ഞാൻ സാറിന് തരും. ഈ പണം മാത്രമല്ലല്ലോ മാഡം, ജീവിതം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, അവനെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റിത്തരാം. അതെങ്ങനെ? അവൻ ഒരു കൊലപാതകം കൂടി ചെയ്യണം. അവന്റെ കൈകൊണ്ട് ജ്യോതി ഇല്ലാതാവണം. അതിന് വഴിയുണ്ട്, അതൊക്കെ ഞാൻ നടപ്പാക്കി തരാം, പോരെ. ആ ഉപകാരം സാർ എനിക്ക് ചെയ്തു തന്നാൽ പകരം സാറിന് ഞാൻ എന്ത് വേണമെങ്കിലും തരും. പറയൂ സർ, അതിന് പകരമായി സാറിന് എന്ത് വേണം? ചോദിക്കാം, സമയാവട്ടെ. പക്ഷേ അപ്പൊ കാല് മാറരുത്, വാക്ക് മാറ്റരുത്. മാറ്റിയാ അത് നിങ്ങൾക്കും നന്നായിരിക്കില്ല. ഇല്ല സർ, ഞാനൊരിക്കലും വാക്ക് മാറ്റില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാന്. നിങ്ങളുടെ സാറിന്റെ ഭാര്യ ഞാൻ. മാഡം ദേവി എന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. സാർ അറിഞ്ഞ ആ നിമിഷം ഞങ്ങളെ ഡിസ്മിസ് ചെയ്യും. അയ്യേ, നിങ്ങൾക്ക് ഇത്രയ്ക്ക് പേടിയാ? നിങ്ങളുടെ മുതലാളി ഉണ്ടല്ലോ, ഒരു ബൂർഷ്വാസിയാ. തൊഴിലാളികളെ ഇങ്ങനെ ഭയപ്പെടുത്തി പണിയെടുപ്പിക്കാൻ ഒരു മുതലാളിക്കും അവകാശം ഇല്ല, അതറിയോ നിങ്ങൾക്ക്? മുതലാളിയുടെ ഈ അടിച്ചമർത്തലിനെതിരെ നിങ്ങൾ ശക്തമായി പ്രതികരിക്കണം, വേണ്ടി വന്ന സമരം ചെയ്യണം. അയ്യോ, സാർ വിളിക്കുന്നു. മാഡത്തിനോട് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല, പക്ഷെ സാർ പറയുന്നത് കേക്കെ ഞങ്ങൾക്ക് നിർത്തിയുള്ളൂ. ഹലോ സാർ. ജോൺ, അവളെ കിച്ചണിൽ കേട്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. മാഡം പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല സാർ. അവൾ എന്താ നിങ്ങളോട് പറയുന്നത്? സമരം ചെയ്യണമെന്നാ സാറേ പറയുന്നത്. സാറ് ഒരു ബൂർഷയാണെന്നും പറഞ്ഞു സാർ. തൻ ഫോണെന്ന് അവൾ കൊടുത്തേ. ഓ, കൊടുക്ക സാർ. മാഡം സാറാണ്, സംസാരിക്കണമെന്ന്. കുഴപ്പമില്ല, സംസാരിച്ചോ. ഹലോ,
മിസ്റ്റർ ബൂർഷ്വാസി. ഇനി ബേക്കർക്കാരി, നീ എന്തൊക്കെയാ അവരോട് പറയുന്നത്? നീ അവിടെ പോയത് എനിക്കെതിരെ അവരെ കൊണ്ട് സമരം ചെയ്യിക്കാനാണോ? ഒരു മുതലാളി എന്ന നിലയിൽ നിങ്ങൾ തൊഴിലാളികളെ ഭയപ്പെടുത്തുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഹിറ്റ്ലർ, ഇവര് നിങ്ങളുടെ അടിമകളൊന്നുമല്ല. അങ്ങനെ പെരുമാറിയ ഇവര് നിങ്ങൾക്കെതിരെ സമരം ചെയ്യും. വെച്ചിട്ട് പോടി ബേക്കറിക്കാരി. നിങ്ങളുടെ മുതലാളി തോറ്റ് പിന്മാറി. ധൈര്യമായിട്ടിരിക്കൂ, നമുക്ക് ഒന്നിച്ച് നേരിടാന്നേ. നിങ്ങൾ ആരെയും ഭയക്കരുത്, തൊഴിലാളി ഐക്യം സിന്ദാബാർ. ഇതൊക്കെ കുറച്ചു നാളത്തേക്കുള്ളൊരു ഏർപ്പാടല്ലേ, അതുകൊണ്ടാ ഞാനും അതിന് സമ്മതിച്ചത്. അതല്ല ഡി കെ, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. മോനെ, ആളുകളോട് നയത്തിൽ പെരുമാറാനും എല്ലാരെയും ഒരുപോലെ കണ്ട് കാര്യങ്ങൾ ചെയ്യാനും അവള് മിടുക്കിയ. ചിലപ്പോഴൊക്കെ ആ മിടുക്ക് കുറച്ച് കൂടുതലാണെന്നാ എന്റെ അഭിപ്രായം. ഒന്ന് രണ്ട് പ്രാവശ്യം റെസ്റ്റോറന്റിൽ വന്നപ്പോ തന്നെ അവളത് തെളിയിക്കുകയും ചെയ്തു. ആ അതുപോട്ടെ, നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. കാര്യങ്ങൾ ഗംഭീരമായി നടക്കണം, ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. അത് പിന്നെ ഡി കെ മുന്നിൽ നിന്ന് നടത്തുമ്പോ എന്ത് കുറവുണ്ടാവാനാ? അല്ലേ സുധാകരൻ നായരെ, കല്യാണം ക്ഷേത്രത്തിൽ വെച്ച്, അതിനുശേഷം റിസപ്ഷൻ ഹോട്ടലിൽ വെച്ച്. എന്താങ്കിൽ അതുപോലെ മതി, എല്ലാം മോൻ തന്നെ എന്ന് തീരുമാനിച്ച മതി. ആളുകൾ കുറച്ച് മതിയെന്നാ ഞങ്ങളുടെ അഭിപ്രായം. അതല്ല, പങ്കെടുക്കാനുള്ള എല്ലാവരെയും വിളിക്കണം. ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും കല്യാണത്തിനുണ്ടാവണം. ആർഭാടം കുറച്ചു മതിയെന്നാ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നത്. ആർഭാടമായി നടത്തുമെന്ന് തന്നെയാ എന്റെ പക്ഷം. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ, അതിന്റെ ഭംഗി ഒട്ടും കുറയ്ക്കണ്ട. മോനെ, എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാം. എനിക്ക് ഡി കെയോട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? എന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു. ഞാൻ എന്ത് ചെയ്യണം പത്മാവേമേ? ലോകത്ത് ഇത്രയും ഗതികെട്ടൊരു അച്ഛനുണ്ടാവോ എന്നെ പോലെ? സുധാകരൻ നായരെ, എനിക്കിപ്പോഴാ അവന്റെ ഐഡിയ മനസ്സിലായി. സുധാകരൻ നായർ പേടിക്കണ്ട, ഞാൻ അവന്റെ മദറ, അവനെ ഡെലിവറി ചെയ്ത മദർ. എനിക്കറിയാം ഇതിനുള്ള പരിഹാരം എന്താണെന്ന്. യു ഡോണ്ട് വറി, ഐ ടെൽ യു വൺ തിങ്, എന്റെ കണ്ണടയുന്ന കാലം വരെ ഈ വീടിന്റെ മരുമകളായി, ഡി കെയുടെ ഭാര്യയായി ജ്യോതി ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും.